स्थलमन भरत कुंड रामचंद्रमूर्ति लक्ष्मण सीर अयोध्या विट वनवास वन समय भरत अयोध्यलचरत अयोध्यल निमिषम दशरथ महाराज സമാധിയായി ക്രൂരമായ വാക്കും കേട്ട് സ്വന്തം അമ്മയും മന്ദയും കാരണം തന്റെ പ്രാണനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന രാമചന്ദ്രമൂർത്തി ലക്ഷ്മണൻ സീത അവർ മരമുരിയും ധരിച്ച് കാഷായ വസ്ത്രം ധരിച്ച് തലയിലൊക്കെ മരത്തിന്റെ പാല് ചേർത്ത് ജടമുടി തിന്നി കൊട്ടാരം സുഖസൗകര്യം ദാസന്മാർ ദാസികളെല്ലാം ഉപേക്ഷിച്ചിട്ട് വനത്തിൽ പോയി എന്നറിഞ്ഞു. അതിനേക്കാളും കൂടുതൽ വേദന ഒന്നും ഭരതനുണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയെങ്കിലും രാമചന്ദ്രമൂർത്തിയെ സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാം എന്ന ഉദ്ദേശത്തിൽ രാമനെ കാണാൻ ഭരതൻ ശത്രുഘ്ന കൗസല്യ സുമിത്ര കൈകേയി സുമന്ത്ര മന്ത്രി വസിഷ്ഠൻ ഭരദ്വാജ ഋഷി ഇങ്ങനെ എല്ലാ മഹത് വ്യക്തികളെയും വിളിച്ചുകൊണ്ട് ചിത്രകൂടത്തിലോട്ട് ഭരതൻ വന്നു. അപ്പോ നമ്മൾ രാവിലെ നോക്കിയായിരുന്നു രാമചന്ദ്രമൂർത്തി കാമഗിരി പർവ്വതത്തിൽ ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ വന്നിട്ട് ഇനിയൊരു പർവ്വതത്തിൽ ദൂരെ ഇരിക്കുകയാണ്. ഇപ്പൊ പോയപ്പോഴും രാമൻ ഒരു പാറയുടെ പുറത്ത് ശയനം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ലക്ഷ്മണൻ, ഇപ്പൊ ലക്ഷ്മണൻ മര്യാദ പുരുഷോത്തമൻ, രാമചന്ദ്രമൂർത്തിയും പത്നി സീതയും ഇരിക്കുന്ന സമയത്ത് വലിയ ഒരു റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ എപ്പോഴും കുടിലിൽ രാമചന്ദ്രമൂർത്തിയും സീതയും ഉണ്ടെങ്കിൽ ഭരതൻ കുടിലിനകത്തെ കയറില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ പുലർച്ചയ്ക്ക് പെട്ടെന്ന് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ലക്ഷ്മണൻ ആ കുടിലിനകത്ത് ഓടുകയും അകത്തിരുന്നിട്ട് ആവനാഴിയും അമ്പും വില്ലും എല്ലാം പിറക്കിക്കൊണ്ട് വെളിയിൽ ഓടുകയും ചെയ്തു. ഒരു മദയാന കരിമ്പിന്റെ കാട്ടിനകത്ത് ഓടിയതുപോലെയായിരുന്നു ലക്ഷ്മണന്റെ ആ വരവ്. കണ്ട് അതിശയിച്ച രാമചന്ദ്രമൂർത്തി എന്താ പറ്റിയ ലക്ഷ്മണൻ ഇത്രയും ദേഷ്യപ്പെടാൻ എന്താണ് കാരണം എന്ന് വെളിയിൽ ഇറങ്ങി വന്ന് നോക്കിയപ്പോ ഭരതനും അയോധ്യയുടെ മുഴുവൻ സൈന്യവും ദൂരെ വരുന്നത് കണ്ടു. സൂര്യവംശം രഘുവംശം സൂര്യൻ ഒരിക്കലും അസ്തമിക്കാത്ത ഭയങ്കരമായ സാമ്രാജ്യത്തിന്റെ പതാകയൊക്കെ കണ്ടു. രാമചന്ദ്രമൂർത്തിക്ക് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ പതാക കണ്ട ഉടനെ ദശരഥ ചക്രവർത്തിയെ ഓർമ്മ വന്നു. ഭരതനായിരിക്കും വരുന്നത് എന്നെ സ്വീകരിക്കാനോ എന്നെ തിരിച്ചു വിളിക്കാനുള്ള ക്ഷണക്കത്വമായിരിക്കും കൊണ്ടാണ് ഭരതൻ വരുന്നത് എന്ന് രാമചന്ദ്രമൂർത്തി യോഗിച്ചു. പക്ഷെ ലക്ഷ്മണൻ വിചാരിച്ചു കൊട്ടാരത്തിലിരുന്ന് 14 വർഷം വനവാസം പറഞ്ഞു വിട്ടത് പോരാഞ്ഞിട്ട് കാട്ടിലും ഉപദ്രവിക്കാൻ വന്നിരിക്കുന്നു ഭരതൻ എന്ന് വിചാരിച്ചിട്ട് അമ്പും വില്ലും എല്ലാം എടുത്തുകൊണ്ട് ഓടി. ഉടനെ രാമചന്ദ്രമൂർത്തി ലക്ഷ്മണന്റെ കയ്യും പിടിച്ച് പുറകെ വലിച്ചിട്ട് പറഞ്ഞു, ഭരതനെ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഭരതൻ വന്ന് ഒരുപാട് സമാധാനിപ്പിച്ച് എങ്ങനെയെങ്കിലും രാമചന്ദ്രമൂർത്തിയെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അത് നടന്നില്ല. പാതകം മാത്രം പട്ടാഭിഷേകം ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അപ്പൊ രാമചന്ദ്രമൂർത്തിയെ ഭൂമിയിലുള്ള എല്ലാ പുണ്യ നദികളും തീർത്ഥങ്ങളും വെച്ച് അഭിഷേകം ചെയ്ത് തിരിച്ച് അയോധ്യയിൽ കൊണ്ടുപോകാൻ ഉദ്ദേശത്തോടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവത്ര തീർത്ഥങ്ങളായിട്ടാണ് ഭരതൻ വന്നത്. പക്ഷെ ആ കാര്യം നടക്കാത്തത് കൊണ്ട് ആ തീർത്ഥങ്ങൾ മുഴുവനും ഈ കിണറ്റിൽ ഒഴിച്ചിട്ട് പോയി. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പുണ്യ നദികളുടെയും തീർത്ഥങ്ങളുടെയും വെള്ളം ഭരതൻ ഈ കിണറ്റിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ഒരു പുണ്യ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്.